നമസ്കാരം സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ടുള്ള രഞ്ജിത്ത് അദ്ദേഹം നടനും കൂടെയാണ് ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഒരു കാലത്ത് തീപ്പൊരി സിനിമകളുടെ തിരക്കഥാകൃത്തായിരുന്നു അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു ജാതിമത രാഷ്ട്രീയ ഭേദമനെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് തിരിച്ചറിയും വരെ ഏതൊരു വ്യക്തിയും നിവർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നട്ടല്ലോടെ ആർജവത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് വെക്കുക അയാൾ എപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആവുന്നു അപ്പോൾ മുതൽ ഒളിപ്പില്ലായ്മ നട്ടല്ലായ്മ ഇതെല്ലാം പ്രകടമായി തുടങ്ങും ഇങ്ങനെ എന്തുകൊണ്ട് ഈ സംവിധായകൻ തിരക്കഥാകൃത്ത് നടൻ രഞ്ജിത്തിനെ കു രഞ്ജിത്തിനെക്കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഇവിടെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന ദിവസമായിരുന്നു അപ്പം അതുപോലെ അതിൻ്റെ ഉദ്ഘാടനം നടന്നു അപ്പോൾ അത് അപ്രതീക്ഷിതമായിട്ട് നടി ഭാവന കയറി വരുന്നു നമ്മുടെ ഇവിടുള്ള മാധ്യമങ്ങളെല്ലാം വാർത്ത കൊടുത്തത് അപ്രതീക്ഷിതമായിട്ട് അതിഥിയായിട്ട് വന്ന ഭാവന എന്ന തരത്തിലാണ് മുഖ്യമന്ത്രി കൂടി സന്നിഹിതനായ ഒരു വേദിയാണ് എന്ന് ഓർക്കണം വാർത്താ മാധ്യമങ്ങളെല്ലാം അതങ്ങ് ആഘോഷിച്ചു ഇന്നിപ്പോൾ രഞ്ജിത്ത് തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്നു ഭാവന വന്നത് അപ്രതീക്ഷിതമായിട്ടല്ല ഞാൻ ക്ഷണിച്ചിട്ട് വന്നതാണെന്ന് അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് വന്നതാണ് എന്ന തരത്തിൽ വാർത്ത കൊടുത്ത് തള്ളി മറിച്ചത് എന്തിനായിരുന്നു ഇന്നിപ്പോൾ രഞ്ജിത്ത് തന്നെ നേരിട്ട് പറയുന്നു ഞാൻ ക്ഷണിച്ചിട്ട് വന്നതാണ് അത് മുഖ്യമന്ത്രിക്കും കൂടി അറിയാവുന്ന കാര്യമാണെന്ന് അതല്ല പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഭാവന അപ്രതീക്ഷിതമായിട്ട് വന്നു എന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഭാവന ഒരു അതിജീവിതയാണെന്നും പിന്നെ സ്ത്രീകൾ ഈ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും അതിജീവിക്കുന്ന കാര്യത്തെ പറ്റിയും ഒക്കെ ഇങ്ങനെ തള്ളി മറിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വേദി പങ്കിട്ട ആൾ ആരാണെന്ന് അറിയണ്ടേ അതൊരു നടനും ആയ അനുരാഗ് കശ്യപ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ചില്ലറ പുള്ളിയൊന്നുമല്ല ഇവരൊക്കെ കൂടി ഇപ്പോൾ ആരോപണ വിധേയനാക്കി മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തു എന്നതാണ് നടൻ ദിലീപിൻ്റെ മേലുള്ള ആരോപണം എന്നാൽ അനുരാഗ് കശ്യപ് എന്ന നടനും സംവിധായകൻ്റെയും പേരിലുള്ള കുറ്റം എന്താണെന്നറിയണ്ടേ കുറച്ച് നികുതി വെട്ടിപ്പ് കേസ് പിന്നെയോ ഒരു റേപ്പ് കേസ് ബലാത്സംഗ കേസ് അതും നേരിട്ട് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്നതാണ് അദ്ദേഹത്തിൻ്റെ മേലുള്ള കുറ്റാരോപണം രഞ്ജിത്ത് തന്നെ പറയുന്നു തമിഴ്നാട്ടിലും കേരളത്തിലും ഒഴിച്ച് ബാക്കി എവിടെ പോയാലും ഈ അനുരാഗ് കശ്യപ് എന്ന വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം അതുകൊണ്ട് അദ്ദേഹം കേരളത്തിൽ സ്ഥിരമായിട്ട് താമസിക്കാൻ പോകുന്നതെന്നും ഇവിടെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കേണ്ടത് ഒരു വേദിയിൽ അപമാനിതയായ ഒരു നടിയെ പുകർത്തി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതേ വേദിയിൽ ആരോപണവിധേയനായ അല്ലെങ്കിൽ ചില സ്ത്രീകൾ തങ്ങളെ മാനഭംഗപ്പെടുത്തി എന്ന് കേസ് കൊടുത്ത കേസ് നിലവിലുള്ള ഒരു വ്യക്തിയെ പിടിച്ച് അടുത്തിരുത്തിയിരിക്കുന്നു എന്തൊരു വിരോധാഭാസമാണ് എന്ന് നോക്കുക ഇതേ മാന്യം തന്നെ അതായത് ഇതേ രഞ്ജിത്ത് തന്നെ മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ദിലീപ് ജയിലിൽ കിടന്നപ്പോൾ അവിടെ പോയി ദിലീപിനെ കണ്ടിരുന്നു എവിടെ ജയിലിൽ അല്ലാതെ പോയത് വീഗാലാഡിലൊന്നുമല്ല എന്നിട്ട് യാതൊരു ഉളുപ്പമില്ലാതെ ഈ മാന്യൻ ഈ മനുഷ്യൻ ഇന്ന് വന്നിരുന്നു പറയുന്നു യാദൃച്ഛികമായിട്ട് ജയിലിൽ പോയി ദിലീപിനെ കാണേണ്ടി വന്നതാണെന്ന് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് യാദൃച്ഛികമായി ഇങ്ങനെ യാദൃച്ഛികമായി പോകാൻ പറ്റിയ സ്ഥലമാണോ ജയിൽ യാദർച്ഛ്യമായിട്ട് ഏതെങ്കിലും ബന്ധുവീട്ടിൽ പോകുമ്പോൾ ആരെങ്കിലും കണ്ടു എന്ന് പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും തീർത്ഥാടന സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയത്തിൽ അവിടെയൊക്കെ പോകുമ്പോൾ യാദർച്ഛ്യമായി കണ്ടുമുട്ടി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഒരാളെ യാദർച്ഛികമായി ജയിലിൽ വെച്ച് കണ്ടുമുട്ടി എന്ന് പറയുമ്പോൾ ഈ രഞ്ജിത്തിൻ്റെ ബന്ധുവീടൊന്നുമല്ലോ ജയിൽ അവിടെ ഇങ്ങനെ പോയിട്ട് യാഥാർത്ഥ്യമായിട്ട് കണ്ടുമുട്ടാൻ ഒന്നുങ്ങൾ നിങ്ങൾ പറയുന്നതിൽ ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾ പറയാതിരിക്കുക എന്തിനാണ് രണ്ട് വള്ളത്തിലും കാൽച്ചവിട്ടി വെച്ചിരിക്കുന്നത് രണ്ട് വള്ളത്തിലും കാൽ ചവിട്ടി നിന്നാൽ ഈ രണ്ട് വള്ളങ്ങളും അകലും കാല് കീറിപ്പോവും രഞ്ജിത്തെ പിന്നെ താങ്കൾക്ക് താങ്കളുടെ കലാസൃഷ്ടിയെ പറ്റിയോ താങ്കളുടെ സംവിധാന മികവിനെ പറ്റിയോ തിരക്കഥാ രചനയിലുള്ള പാഠവത്തെ പറ്റിയോ ഇവിടെ ആർക്കും ഒരു സംശയമില്ല താങ്കൾ മികച്ച ആൾ തന്നെയാണ് പക്ഷേ താങ്കൾ എന്നു മുതൽ രാഷ്ട്രീയക്കാരനായോ അന്നു മുതൽ താങ്കൾക്ക് താങ്കളുടെ ആർജവം താങ്കളുടെ നട്ടലിനുറപ്പ് താങ്കളുടെ ഉളുപ്പില്ലായ്മ ഇതെല്ലാം ഇല്ലാതായി നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇത്തരം ഒരു പരിപാടി കാണിക്കുകയും നിങ്ങൾ സിനിമാക്കാരാണല്ലോ ഇപ്പോൾ സിനിമ അഭിനയമൊക്കെ വിട്ട് നാടകം കളിക്കാൻ തുടങ്ങിയോ അതാണ് മനസ്സിലാവുന്നില്ല എന്നിട്ട് എങ്ങുമില്ലാത്ത കുറേ ന്യായീകരണവും കൊണ്ടുവരികയാണ് ഒരു വേദിയിൽ അപമാനിതയായ ഒരു സ്ത്രീയെ പുകർത്തിപ്പറയുകയും സ്ത്രീ ശാക്തീകരണവും സ്ത്രീ സമൂഹത്തിൽ ഉയർന്നു വരേണ്ട കാര്യമൊക്കെ പറയുന്നത് ഒരു ബലാത്സംഗ പ്രതിയെ അടുത്തിരുത്തിക്കൊണ്ടാണ് അടുത്തിരുത്തിക്കൊണ്ട് വേറൊരാളെ തള്ളിപ്പറയുകയാണ് ആരോപിതനെ കുറ്റാരോപിതനെ ഒറ്റ പറയാനുള്ളത് കമ്മ്യൂണിസ്റ്റ് അല്ലേ ഇതിലൊന്നും ഒരു അത്ഭുതമില്ല വെബ്ഡസ് തത്വമൈനോസ്